വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് മലയാളിയുടെ പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ പിക്കപ്പ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പിക്കപ്പിന്റെ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഗുണ്ടൽപേട്ട് പോലീസ് കേസെടുത്തു. ആൽഫ ഒമേഗ കമ്പ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എറണാകുളത്തെ ബ്രാഞ്ചിൽ നിന്നും ഞങ്ങളുടെ മെറ്റീരിയലുമായി പോയ ബെഡാദോസ് എന്ന കാരിയർ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപോട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് രക്ഷപ്പെട്ടത്. അവർ ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ തോളിലൊക്കെ പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ ഫാത്തിമാബാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഇന്നലെയും കൂടി കല്ലട വിവരങ്ങളുമായി ശരൺ ചേരുന്നു. ശരൺ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എന്താണ് ഇവർ പറയുന്നത്? തന്നെ കഴിഞ്ഞ ദിവസം ഈ കൊച്ചി മാടവല ജംഗ്ഷനിൽ കല്ലട ബസ് ഉണ്ടാക്കിയ അപകടം നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടിലും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ പിക്കപ്പ് വാഹനത്തെയാണ് കല്ലട ബസ് ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്സസറീസ് വിൽക്കുന്ന സ്ഥാപനമാണ് ആൽഫ ഒമേഗ. ആൽഫ ഒമേഗ സ്ഥാപനത്തിലെ പിക്കപ്പ് വാൻ ഈ സാധനങ്ങൾ ഇറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൈസൂരിലേക്ക് പോരുന്നത്. അവിടെ മൈസൂരിൽ നിന്ന് ആ സാധനം നടക്കുന്നു. അതിനുശേഷം ഗുണ്ടൽപേട്ട് വഴി കൊച്ചിയിലേക്ക് തിരികെ വരികയായിരുന്നു. ഇതിനിടയിൽ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന വാഹനത്തെയാണ് ഈ കല്ലട ബസ് ഇടിച്ചെറുപ്പിച്ചത്. അമിത വേഗതയിൽ എത്തിയ ബസ്സാണ് ഇടിച്ചു തെറിപ്പിച്ചതെന്നുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്, ഈ ബസ്സിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്ന നിലയിൽ, മുൻവശം ആകെ തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത്. അത്ര വലിയ രീതിയിലാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ സ്ഥാപന ഉടമയുടെ പരാതിയിൽ കൂടിയാണ് ഗുണ്ടൽപേട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി ശരൺ.